നമ്മൾ ഹെയറിൻ്റെ ഒരുപാട് പാക്കും ഷാംപൂസും അതുപോലെ തന്നെ ജെല്ലും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ മുടിക്ക് പൂർണ്ണ ആരോഗ്യം നൽകാൻ ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. മുടി വളർച്ചയെ എളുപ്പത്തിലാക്കാനും മുടി പൊട്ടിപ്പോകുന്ന തടയാനും മുടി ആരോഗ്യത്തോടെ ഇരിക്കാനും ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഹൈ ഡിയർ സാരിയാണ് ഫ്രം ആരിസ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഹെയർ പാക്കൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. റിസൾട്ട് വരുന്നതിനൊക്കെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം നേരം കത്തി വയ്ക്കാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിയുടെ ഇലകളാണ്. അതുപോലെ തന്നെ ഒരു 3 പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെമ്പരത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിത് കൊണ്ടുവന്ന് റെഡിയാക്കിയപ്പോഴേക്കും പൂവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെമ്പരത്തിയുടെ പാക്ക് ഇട്ടപ്പോൾ കുറച്ച് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പരത്തിയുടെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല പാക്കുകൾ ഇനിയും കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും ചെമ്പരത്തിയുടെ പാക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത് പ്രകൃതിദത്തമായിട്ട് എന്താ പറയുക, പുരാതന മുതൽക്ക് തന്നെ ചെമ്പരത്തി നമ്മുടെ ഹെയറിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ചെമ്പരത്തിയുടെ ഇലയും പൂവും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ചെമ്പരത്തി ഇട്ട് കൊടുക്കുക. അതായത് ചെമ്പരത്തിയും നമ്മുടെ ചെമ്പരത്തിയുടെ ഈ കഴുകി വെച്ച പൂവും ഇലയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. വളരെ കുറച്ച് വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള ഒരു ജെൽ ഫോമിൻ്റെ രൂപത്തിൽ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഒരു പരുവം എന്ന് പറയുന്നത്. അരിപ്പയിലൂടെ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. കുറച്ച് പണിയാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ തുണിയിൽ അരിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അരിപ്പയിൽ കൂടി തന്നെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പ വേണ്ട, ഒരിക്കൽ കൂടി പറയുന്നത് തുണിയാകുമ്പോൾ കുറച്ച് ഈസിയാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല കട്ടയായിട്ടുള്ള ഒരു ജെല്ലിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മുട്ടയാണ് കേട്ടോ. മുട്ട നമുക്ക് എഗ്ഗും വൈറ്റും പൂർണ്ണമായിട്ട് എടുക്കുന്നതിന് നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാനത് പറയില്ല, കാരണം എല്ലോ സംഭവം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ മുടിക്കൊരു സ്മെല്ല് വരും. അപ്പോൾ അത് എത്ര കഴുകിയാലും പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലോ ഭാഗം മാറ്റി വൈറ്റാണ് ഉപയോഗിക്കുന്നത്. യെല്ലോ ചേർത്താൽ ഡബിൾ പ്രോട്ടീനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് നമുക്ക് സ്മെല്ലായതുകൊണ്ടിട്ട് മാത്രം ഉൾപ്പെടുത്തണം. അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനതിനകത്തേക്ക് ആ വൈറ്റ് പോർഷൻ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് നമുക്ക് രണ്ടും ഉപയോഗിക്കാം. യെല്ലോ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് വൈറ്റമിൻസ് നമ്മുടെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അത് മുടിയുടെ വളർച്ചയ്ക്ക് മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എന്താ വേണ്ടത്, നമുക്ക് ഈ ഒരു സ്പൂണൊന്ന് മാറ്റി വയ്ക്കാം. സ്പൂണിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്കിതൊന്ന് പതിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ഈ ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഇതുപോലത്തെ ഒരു എന്താ പറയുക ഫോർക്ക് എന്ന് പറയുന്ന സംഭവം, ഈ മുള്ള് എന്നൊക്കെ പറയുന്ന സംഭവം. ഇതുപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൈര് കടയുന്ന സംഭവം ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ച് എടുക്കാം. ആ ഒരു പത വന്ന് ആ ഒരു വെള്ള ഒരു ലൈറ്റ് കളറാവണം, ഗ്രീനിഷൊക്കെ മാറി ഒരു ലൈറ്റ് കളറാകുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് നല്ല ജെല്ലായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകുന്നുണ്ട്. ആ ഒരു പരുവത്തിൽ ത്തിലേക്ക് നമുക്ക് ഈ ഒരു ചെമ്പരത്തിയും അതുപോലെ തന്നെ മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ സംഭവത്തിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് നമുക്കൊരു 3-4 തുള്ളി എടുത്തിട്ട് തലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ ആരിസ് ഹെയർ കെയർ ഹെർബൽ ഓയിലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഓയിലാണ്, നമ്മൾ സെയിൽ ചെയ്യുന്ന ഓയിൽ കൂടിയാണ്. ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ്. അപ്പോൾ അത് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ തലയിൽ നന്നായിട്ട് തലയുടെ ആ തല നെറുഭാഗത്തും അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തും തല കുമ്പിട്ട് നിന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ തന്നെ വിടാം. എന്നിട്ട് നമ്മൾ ഇതിന് ഡ്രൈ ആയി വരുന്ന സമയം ഒരു 10-25 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോർമൽ നല്ല പച്ച വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട, സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാജിക്കൽ എന്താ പറയുക ജെല്ല് രൂപത്തിലുള്ള നമ്മുടെ ഒരു പ്രോട്ടീൻ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരിസ്. താങ്ക് യു.